ഇടതുമുന്നണിയിൽ സഭകളുടെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിയതാണ് സഭാ നേതൃത്വത്തെ ചൊടിപ്പിക്കുന്നത്. വർഷങ്ങളായി യുഡിഎഫിനെ പിന്തുണച്ചു വരുന്ന കനാനായ ഓർത്തഡോക്സ് മാർത്തോമാ സിഎസ്ഐ എന്നീ സഭാ വിഭാഗങ്ങളാണ് യുഡിഎഫിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് മുന്നണിക്കെതിരെ തിരിയാനൊരുങ്ങുന്നത്. കെപിസിസി നേതൃത്വത്തിന്റെ നിഷേധാത്മക സമീപനം മൂലമാണ് തങ്ങളുടെ സഭാംഗങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിക്കാത്തതെന്നാണ് ഇവരുടെ പരാതി. ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷനായ കാതോലിക്ക ബാവ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നേരിൽ കണ്ട് സഭയുടെ പരാതി ബോധിപ്പിച്ചിരുന്നു. കുറഞ്ഞത് അഞ്ചു പേർക്കെങ്കിലും സീറ്റ് വേണമെന്നായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ ആവശ്യം. സഭയുടെ ആവശ്യം കെപിസിസി നേതൃത്വം പാടെ അവഗണിച്ചിരിക്കുകയാണ്. മാർത്തോമ സഭ മധ്യ തിരുവിതാംകൂറിൽ മൂന്ന് സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരാൾക്ക് പോലും കോൺഗ്രസിന്റെ അക്കൌണ്ടിൽ നിന്നും സീറ്റ് ലഭിക്കാനിടയില്ല. എന്നാൽ ഇടതുമുന്നണി മാർത്തോമ സഭയിൽപ്പെട്ട നാല് പേർക്ക് സീറ്റ് നൽകിയത് യുഡിഎഫിന് വൻ തിരിച്ചടിയാവും. തിരുവല്ലയിൽ മാത്യു ടി തോമസ്, നിലമ്പൂരിൽ തോമസ് മാത്യു, കുട്ടനാട്ടിൽ തോമസ് ചാണ്ടി, വട്ടിയൂർക്കാവിൽ ചെറിയാൻ ഫിലിപ്പ് എന്നിവർക്കാണ് ഇടതുമുന്നണി സീറ്റ് നൽകിയിരിക്കുന്നത്. പാത്രിയാക്കീസ് സഭയിൽപ്പെട്ട സാജു പോൾ, എം ജെ ജേക്കബ്, കനായ സഭയിൽപ്പെട്ട രാജു എബ്രഹാം, സ്കറിയ തോമസ് എന്നിവർക്കും ഇടതുമുന്നണി സീറ്റ് നൽകിയിട്ടുണ്ട്. കത്തോലിക്ക ഇതര സഭകൾക്ക് സീറ്റ് നൽകി പിന്തുണ ആർജിക്കുവാനുള്ള ഇടതുമുന്നണിയുടെ തന്ത്രമാണ് ഇതെന്നും വിലയിരുത്തപ്പെടുന്നു. ഓർത്തഡോക്സ് മാർത്തോമ സഭാ വിഭാഗങ്ങൾ യുഡിഎഫിനെതിരെ തിരിഞ്ഞാൽ മധ്യ കേരളത്തിലെ നല്ലൊരു വിഭാഗം മണ്ഡലങ്ങളിലെ യുഡിഎഫിന്റെ വിജയ സാധ്യതകൾ ഇല്ലാതാവുമെന്ന് ഉറപ്പാണ്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ അംഗസംഖ്യയേക്കാൾ കുറവുള്ള സഭകളും മതങ്ങളും അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന ലഭിച്ചുകൊണ്ട് ഒരുപക്ഷെ അവരുടെ വാക്കുകൾക്ക് കൂടുതൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ ആളുണ്ട് എന്നായിരിക്കാം അതിന്റെ പുറകിലുള്ള പിന്നെ വ്യാഖ്യാനം. എന്ത് വ്യാഖ്യാനമായാലും കൊള്ളാം. ക്രിസ്തീയ സഭയിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ രണ്ടാം നിരയിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ മുമ്പിലായിരുന്നാലും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പിലായാലും ഒറ്റ ആവശ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു. അത് ഞങ്ങൾക്ക് താങ്ങാനാകാത്തതാണ് എന്നും കൂടെ ചേർത്ത് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്യു സി ആർ, സൂര്യ ന്യൂസ്, തിരുവനന്തപുരം.